ദേശീയപാതയിലുള്ള നാലുവരി മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിൽ നടന്ന അഴിമതിയാണ് പാലാരിവട്ടം മേൽപ്പാലം അഴിമതി. കൊച്ചി നഗരത്തിലേക്കുള്ള ഗതാഗത തിരക്ക് കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മേൽപ്പാലം നിർമ്മിച്ചത്. UDF സർക്കാർ അധികാരത്തിലിരുന്ന കാലത്ത് 2014 സെപ്റ്റംബർ 1 പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2016 ഒക്ടോബർ 12 ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലാരിവട്ടം പാലം ഉദ്ഘാടനം ചെയ്തു. ഗതാഗതം ആരംഭിച്ച് 1 തന്നെ പാലത്തിൽ കുഴികൾ കാണപ്പെട്ടു. പാലാരിവട്ടം സ്വദേശിയായ KV ഗിരിജൻ ഇത് സംബന്ധിച്ച് മന്ത്രിക്ക് പരാതി നൽകി. പരാതിയെ തുടർന്ന് കാര്യങ്ങൾ പഠിക്കാൻ കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി. താൽക്കാലിക പ്രശ്നപരിഹാരമായി സ്പാനിന് അടിയിലുള്ള ബയറിങ്ങിനും താൽക്കാലിക താങ് നൽകി. എന്നാൽ തൊട്ടടുത്ത വർഷം തന്നെ 2019 മെയ് 1 രാത്രി മുതൽ പാലം 1 അറ്റകുറ്റപ്പണിക്കായി അടച്ചുപൂട്ടേണ്ടിയും വന്നു. മേൽപ്പാല നിർമ്മാണത്തിൽ ഗുരുതര പിഴവുണ്ടായതാണ് 2.5 കൊണ്ട് പാലത്തിന്റെ ബലക്ഷയത്തിന് കാരണമെന്ന് കണ്ടെത്തി. പാലം തുറന്ന് 1 കഴിഞ്ഞപ്പോൾ തന്നെ പാലത്തിലെ റോഡിലെ ടാർ ഇളകിയിരുന്നു. എക്സ്പാൻഷൻ ജോയിന്റുകളുടെയും പാലത്തെ താങ്ങി നിർത്തുന്ന ബെയറിങ്ങുകളുടെയും നിർമ്മാണത്തിലുണ്ടായ വീഴ്ചയാണ് പാലത്തെ ദുർബലമാക്കിയത്. മദ്രാസ് IIT പാലത്തിന്റെ ബലക്ഷയത്തെക്കുറിച്ച് പഠനം നടത്തുകയും ബലക്ഷയം ഉണ്ടായതിന് കാരണം പാലം നിർമ്മിക്കാനായി ഉണ്ടാക്കിയ കോൺക്രീറ്റ് മിശ്രിതം ഗുണനിലവാരമില്ലാത്തതായിരുന്നു എന്നും കണ്ടെത്തി. ഇതിനെ തുടർന്ന് സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട്. രണ്ടു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി 2.5 കൊണ്ട് അടക്കേണ്ടി വന്ന പാലാരിവട്ടം പാലം പ്രത്യക്ഷ അഴിമതിയുടെ മൂർത്തീഭാവമാണ്. 39 കോടി രൂപയാണ് പാലത്തിനു വേണ്ടി ചെലവഴിച്ചത്. ഒരു തരത്തിലുള്ള അറ്റകുറ്റപ്പണി കൊണ്ടും പാലത്തെ രക്ഷിക്കാൻ ആവില്ലെന്ന് ഈ ശ്രീധരൻ അടക്കമുള്ളവർ വിലയിരുത്തി. മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ 4 അറസ്റ്റ് ചെയ്തത്. പൊതുമരാമത്ത് മുൻ സെക്രട്ടറി TO സൂരജ്, നിർമ്മാണ കമ്പനി RDS പ്രോജക്ട്സ് MD സുമിത് ഗോയൽ, കിറ്റ്കോ മുൻ MD ബെന്നി പോൾ, RBD CK മുൻ അഡീഷണൽ മാനേജർ MT തങ്കച്ചൻ എന്നിവരാണ് അറസ്റ്റിലായത്. മേൽപ്പാലം ഇങ്ങനെയായതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികൾക്കും ഉത്തരവാദിത്തം ഉണ്ടെന്നും വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. പാലം നിർമ്മാണം നടക്കുമ്പോൾ പൊതുമരാമത്ത് സെക്രട്ടറി ആയിരുന്നു സൂരജ്. കരാർ കമ്പനിയായ RDSന് മുൻകൂറായി 8 അനുവദിച്ചത് ഇബ്രാഹിം കുഞ്ഞിന്റെ അറിവോടെയാണെന്ന് സൂരജ് മൊഴി നൽകി. ഈ മൊഴിയാണ് ലീഗിലെ പ്രബലനായ ഇബ്രാഹിം കുഞ്ഞിനെ കുരുക്കിയത്. കേരളത്തിന്റെ ഈ വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് സാംസ്കാരികമായും ഭൗതികമായും സ്ത്രീ ശാക്തീകരണം എന്നതായിരുന്നു വീട്ടമ്മയുടെ എന്നത്തെയും ലക്ഷ്യം. മലയാളി വീട്ടമ്മമാരുടെ ഒരു ദിവസത്തിന്റെ തിരക്കൊഴിഞ്ഞു കിട്ടുന്ന ഇടവേളയിൽ അറിവും അവബോധവുമായി ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായി മനസ്സിന്റെ ജാലകവാതിലുകൾ തുറക്കാൻ വീട്ടമ്മ മലയാളിയുടെ മലയാളത്തിന്റെ വിളക്കായി.